പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൃദ്യോഗം, അതായത് കാളിദാസൻ്റെ നാടകം ഏഴാം അംഗമായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഈ ഏഴാം അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴാം അംഗത്തിൻ്റെ ഭാഗങ്ങളൊന്നും മഹാഭാരതത്തിലില്ല. മഹാഭാരതത്തിലെ ഉപാഖ്യാനമാണ് പത്മപുരാണത്തിലും, അതുപോലെ പുരാണങ്ങൾ 18 അതിൽ പത്മപുരാണത്തിലും അതുപോലെ മഹാഭാരതത്തിലുമാണ്. മഹാഭാരതത്തിലാണ് ഈ കഥ ഉപകഥയായിട്ടാണ്, മെയിൻ കഥ വേറെയാണല്ലോ. പ്രധാനപ്പെട്ട കഥ കൗരവരുടെയും പാണ്ഡവരുടെയും കഥയാണ്, അല്ലാണ്ട് ഉപകഥയായിട്ടാണ് മഹാഭാരതത്തിൽ. അല്ലാതെ പത്മപുരാണം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുരാണത്തിലും ഈ ശകുന്തളോപാഖ്യാനം, ശകുന്തളയെക്കുറിച്ചുള്ള കഥയുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഏഴാം അംഗം ഉണ്ടല്ലോ, ഈ ഏഴാം അംഗം കാളിദാസൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. ഇങ്ങനെ ഒരു ഭാഗം പത്മപുരാണത്തിലും മഹാഭാരതത്തിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അതൊന്ന് നോക്കുള്ളൂ കേട്ടോ. പേജ് നമ്പർ 20, നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 20 ആയിരിക്കും, മിസ്സിൻ്റെ പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 18 ആണ്. പേജ് നമ്പർ 20 അതിലൊരു 12 പിരിഞ്ഞീടിന എന്ന് പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്, നോക്കിക്കേ. 12 പിരിഞ്ഞീടിന പെരിയ മഹാസഞ്ചയത്തിൽ ഇതിൻ്റെ ആശയം മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരികയുണ്ട്. അതിൽ അവസാനത്തെ വരിയുടെ ആശയം മിസ് പറഞ്ഞില്ല, മറന്നുപോയി, വിട്ടുപോയി മിസ്. ഓക്കെ, ശ്രീമൻ മാരീച ദാക്ഷായണികൾ ഇവർ വിധിക്കൊന്നു വിട്ടുള്ള, അതാണ് പറയാൻ വിട്ടത്. ശ്രീമൻ മാരീച ദാക്ഷായണികളാണ് ഇവർ, അതായത് മാരീചനും ദാക്ഷായണിയും, പക്ഷേ മാരീച ഭഗവാനും ദാക്ഷായണിയും, അതായത് ദൈവത്തിൻ്റെ ദൈവങ്ങളുടെ ദേവകളുടെ മാതാപിതാക്കളാണ് അവർ. വിധിക്കൊന്നു വിട്ടുള്ള പുത്രം, ഇത് വിധിക്കൊന്നു വിട്ട് നേരിട്ട് കാണുകയാണെങ്കിൽ കുട്ടികളെ ചോദിക്കും, മിസ് പറയുകയും ചെയ്യും. വിധിക്കൊന്നു വിട്ടുള്ള പുത്രം, വിധിക്കൊന്നു വിട്ടുള്ള പുത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ മരീചി, മരീചിയുടെ പുത്രനാണ് മാരീചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പൗത്രം, മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മാവിൻ്റെ പൗത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രൻ, ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രനാണ് ഈ ഇരിക്കുന്ന മാരീചൻ, ശ്രീമൻ മാരീചൻ. മനസ്സിലായി പറഞ്ഞത് വെച്ചാൽ മരീചിയുടെ പുത്രനാണ് മാരീചൻ, അതാണ് വിധിക്കൊന്നു വിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തലമുറ ഏത്, അത് സെക്കൻഡ് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രൻ മരീചി, മരീചിയുടെ പുത്രൻ മാരീചൻ, ആ മാരീചനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദാക്ഷായണിയും, അതാണ് അവിടെയുള്ളത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓർത്ത് വെച്ചോളൂ കുട്ടികൾ. അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലതിനില്ല. ഇതിനകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ശകുന്തള ദുഷ്യന്തനും കൂടി ചേർന്നുകൊണ്ട് അവർ നമസ്കരിക്കുന്ന ഒരു രംഗമാണ്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ, കുട്ടികളിതിൻ്റെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുമായി നേരിട്ട് ചർച്ച ചെയ്യാനാണ് എനിക്ക് താല്പര്യം, ചോദ്യോത്തരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അടുത്ത യൂണിറ്റ് എന്ന് പറയുമ്പോൾ, അടുത്ത യൂണിറ്റിൽ തുടങ്ങണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് കൂടിയാണ് മിസ് അടുത്ത യൂണിറ്റിലേക്ക് കടക്കുന്നത്. പേജ് നമ്പർ 33, അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ 2 എന്ന് സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കുക മിസ്. കാരണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന സെക്കൻഡ് യൂണിറ്റിലെ പഴങ്ങളാണെന്നാണ് മിസ്സിനോട് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് യൂണിറ്റ് 2, അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ. മിസ് പറഞ്ഞല്ലോ, നിങ്ങൾ കേരള സിലബസ്സുകാരായതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം പറയാം. ഇപ്രാവശ്യത്തെ മലയാളം പാർട്ട് 1 പാർട്ട് 2 ഈ ഭാഗത്തുനിന്ന് ചോദ്യമൊന്നും ചോദിച്ചില്ല, ഭാഗ്യവശാൽ. ഏത് ഭാഗത്തും ചോദ്യം ചോദിക്കാം, അതായത് ഈ യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നിന്ന് ചോദ്യം ചോദിക്കാം. യൂണിറ്റിൻ്റെ പ്രവേശകം കണ്ട കുട്ടികൾ, ഈ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കുന്ന ഭാഗം അനുഭൂതികൾ ആവിഷ്കാരം കണ്ട കുട്ടികൾ, അതെ അതെ, അൻപുതരം അന്യരോട് ബന്ധമാബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം, തിരുക്കുറൽ തിരുവള്ളുവർ, തമിഴാണ്. തിരുക്കുറളിൻ്റെ അടുത്ത് 2 വരികളാണ് ഇവിടെ കൊടുക്കുന്നത്. നൺപ് ഇത് നൺപ് എന്താ സൗഹൃദം കൊടുത്തുണ്ട്, നൺപകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നൻപൻ എന്ന് പറയുക അവർ തമിഴിൽ. അൻപു തരം അൻപ് ദയ, ഇതേയെക്കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അരുളുള്ളവനാണ് ജീവി എന്ന. ദയ, സഹജീവികളോട് ദയയില്ലാത്തവർ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല എന്നാണ് അതേ ആശയം തന്നെ. നോക്കി, അൻപു തരം അന്യരൊരു ബന്ധമാ ദയയിൽ നിന്ന്, മറ്റുള്ളവരോടുള്ള ദയയിൽ നിന്നാണ് സുഹൃബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉടലെടുക്കുക. അൻപു തരം അന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം, ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് സുഹൃബന്ധമാണ്. മഹിതം സൗഭാഗ്യം, ഏറ്റവും മഹത്തരമായ, ഏറ്റവും ഭാഗ്യം ജീവിച്ചെന്നത് നല്ല ബന്ധങ്ങളാണ്. എന്തൊരു കൂട്ടുകാരൻ, എവിടെ നിന്നാണ് നമുക്ക്, എങ്ങനെയാണ് നമുക്ക് കൂട്ടുകാരെ കിട്ടുന്നത്? ദയ, മറ്റുള്ളവരോട് നാം ദയ കാണിക്കുമ്പോൾ, അവരെ നാം സ്നേഹിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അവരുടെ കൂടെ ചേരുകയും ചെയ്യുമ്പോൾ, നമ്മുടെ മനസ്സിൽ ദയ എന്ന വികാരമുണ്ട് എങ്കിൽ നാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
സൗഹൃദമുണ്ടാകും. ആ സൗഹൃദം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ എപ്പോഴും ഒരു നേട്ടമാണ്. നല്ല പുസ്തകങ്ങളെ പോലെ തന്നെയാണ് നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ സൗഹൃദത്തെക്കുറിച്ച്, സുഹൃത് ബന്ധത്തെക്കുറിച്ച്, നല്ല ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൽ പേജ് നമ്പർ 34 ഒരു ചെറുകഥ വിശ്വരൂപം, ലളിതാംബിക അന്തർജനത്തിൻ്റെ അമ്മ ആരാകണം, അമ്മ എങ്ങനെയാണ് മക്കളെ വളർത്തുക. പ്രസവിച്ചാൽ മാത്രം ഒരു സ്ത്രീ അമ്മയാവുകയില്ല. കുട്ടികളെ പ്രസവിച്ച് വീടിനും നാടിനും രാജ്യത്തിനും ഗുണപ്പെടുമാർ നല്ല മൂല്യങ്ങൾ നൽകി സ്നേഹിച്ച് വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് ഒരമ്മ അമ്മയാകുന്നത്. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് വളർത്തിയാൽ അവർ തിരിച്ചും നമ്മളെ സ്നേഹിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വയസ്സുകാലത്ത് നമ്മൾ എവിടെ പോയി കിടക്കും, അനാഥാലയങ്ങളിലെ വാർത്ത വൃദ്ധസാധനങ്ങളിലൊക്കെ. കേരളത്തിൻ്റെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അമ്മേനെ അമ്മമാരെ വയസ്സായവരൊക്കെ കൊണ്ട് കളയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പുരോഗമിച്ചു. അപ്പോൾ സ്നേഹമെന്ന വികാരമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഒരു സ്ത്രീ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്, സ്നേഹം കൊടുത്താലേ അത് കിട്ടൂ എന്ന് മനസ്സിലാക്കുന്ന നായിക കഥാപാത്രമുള്ള മിസ് സ്ഥലത്ത് എന്ന് പറയുന്ന കഥാപാത്രമുള്ള ഒരു കഥയാണ് വിശ്വരൂപം എന്നാണ് അതിൻ്റെ പേര്. അതിനുശേഷം കിടക്കുന്ന പാഠം പ്രിയദർശനം, സ്ത്രീ പുരുഷ പ്രണയമാണ് ഇതിലെ വിഷയം. ഉദാത്തമായ പ്രണയം, നിസ്വാർത്ഥമായ പ്രണയം, വെച്ചാൽ ഒന്നിനും വേണ്ടിയല്ലാതെ സ്നേഹിക്കുക, ഒരാളെ ഇഷ്ടപ്പെടുക ഒന്നിനും വേണ്ടിയല്ലാതെ, അതാണ് യഥാർത്ഥ പ്രണയം. വ്യക്തിപ്രണയത്തിൽ നിന്ന് വിശ്വപ്രണയത്തിലേക്ക് ഉയരുന്ന കാവ്യമാണ് നളി. സ്ത്രീ പുരുഷ പ്രണയത്തിൽ നിന്ന് സഹജീവികളോടുള്ള സ്നേഹത്തിലേക്ക് നീങ്ങുന്നതാണ്, അതാണ് ഏറ്റവും ഉദാത്തം, ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുന്നതാണ്, മനസ്സിലാക്കി കൊടുക്കുന്നതാണ് പ്രിയദർശനം എന്ന പാഠഭാഗം. നളിനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യ ആശാന്റെ ഏറ്റവും പ്രസിദ്ധമായ കാവ്യമാണ്. ഇത് കഴിഞ്ഞ് കിടക്കുന്നത് പേജ് നമ്പർ 46 കടൽ തീരത്ത്. ഇതൊരു ചെറുകഥയാണ്, വലിയ ആശയതലങ്ങളുള്ള അർത്ഥതലങ്ങളുള്ള ഒരു ചെറുകഥ. ഈ ചെറുകഥ എഴുതിയിരിക്കുന്നത് ചെറിയ എഴുത്തുകാരനല്ല. വലിയ ആശയങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരനായ ഒരാളായിരിക്കില്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഒ വി വിജയൻ, മലയാള നോവൽ ചെറുകഥാ സാഹിത്യ രംഗത്ത് അതികായനായ ഒരു എഴുത്ത്. അതികായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കഴിവുകളുള്ള ഒരാളെ നമുക്ക് അതികായൻ എന്ന് വിളിക്കാം. അങ്ങനെ തൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ട് കടന്നുപോയ ഒരു എഴുത്തുകാരനാണ് ഒ വി വിജയൻ. അധികം വാക്കുകളൊന്നുമില്ല ഈ കഥയിലില്ല. ഈ കഥ തുടക്കം മുതൽ ഒടുക്കം വരെ മൗനങ്ങളാണ്. മൗനം നമ്മൾ പൂരിപ്പിക്കണം. അത് ചോദ്യമാണ്, കടത്തീർത്തുന്ന കഥയിൽ അർത്ഥപൂർണമായ മൗനങ്ങളാണ് നിലനിൽക്കുന്നത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച്. ഒരു പിതാവിൻ്റെയും മകൻ്റെയും സ്നേഹത്തിൻ്റെ കഥ, ഒരു ഗ്രാമത്തിൻ്റെ കഥ, സ്നേഹമുള്ള നിഷ്കളങ്കരായ ഗ്രാമീണരായ കുറച്ച് മനുഷ്യരുടെ കഥ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കഥ. പാർശ്വവൽക്കരിക്കപ്പെടുക, ഈ വാക്ക് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി കേൾക്കുകയായിരിക്കും. ഇംഗ്ലീഷിൽ ഐസൊലേറ്റഡ് എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ മലയാളമാണ് പാർശ്വവൽക്കരണം, ഒറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ. നമ്മുടെ സമൂഹത്തിന് ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വിവേചനം ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷനെന്നുള്ള വ്യത്യാസം അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന് മുമ്പുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും
വ്യത്യാസം ജാതി വ്യത്യാസങ്ങളൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് വേറൊരു വ്യത്യാസങ്ങളുണ്ട്, പണമുള്ളവനും പണമില്ലാത്തവനും. പണമുള്ളവന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അവനെ സുഖമായി വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പണമില്ലാത്തവന് അവൻ ചെയ്യാത്ത കുറ്റം പോലും അവൻ്റെ തലയിൽ കെട്ടിവെച്ച് അധികാരി വർഗം അവനെ നശിപ്പിക്കും. അപ്പോൾ പണവും ഈ വ്യത്യാസത്തിന്, അതായത് വിവേചനത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ കഥയിലേക്ക് കടക്കാൻ. ഇതിൻ്റെ ഷോർട്ട് ഫിലിം യൂട്യൂബിലുണ്ട്, കുട്ടികൾ കണ്ടു കാണും എന്ന് ഞാൻ കരുതുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സിലെ പൊള്ളിക്കുന്ന വിങ്ങുന്ന ഒരു ഓർമ്മയായി ഈ കഥ നിലനിൽക്കുന്നു. വായിച്ചു വായിച്ചു വരുമ്പോൾ നമ്മുടെ ഹൃദയവും നൊമ്പരപ്പെടും. കാരണം നിസ്സഹായനായ ഒരു പിതാവ് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ലാത്ത ഒരു മകൻ നിയമം വിധി നടപ്പിലാക്കുന്നു. തിരിച്ചു പോരുന്ന പിതാവ്, അയാളുടെ മനസ്സ്, അയാളുടെ വേദന, ഇതെല്ലാം ഈ കഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരച്ഛൻ്റെയും മകൻ്റെയും കഥയാണിത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കടൽ തീരത്ത് പാഠം തുറക്കു കുട്ടികൾ, പേജ് നമ്പർ 47. ചിലരുടെ പുസ്തകത്തിൽ 45 ആയിരിക്കും, എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ 45-ാമത്തെ പേജാണ്. നിങ്ങളുടെ കയ്യിൽ 45-ോ 47-ോ ആയിരിക്കും. 47-ാമത്തെ പേജ് തുറക്കുക. കടൽ തീരത്ത്. കടൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കടലിൻ്റെ തീരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ പോയി നിൽക്കണം. ഉച്ചയ്ക്ക് പോയെന്നോ അല്ലാത്ത ചൂടൊക്കെയാണ്. വൈകുന്നേരം പോയി നിൽക്കുമ്പോൾ അതിങ്ങനെ സന്ധ്യമായിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി നിൽക്കണം. പോയി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ തരളിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ലോകം അവിടെ നിൽക്കുന്ന മുഴുവനായിട്ടും സമ്മേളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കടൽത്തിരയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ഞാനെന്ന ചിന്തയോ എല്ലാം നേടിയവനാണ് ഞാനെന്നുള്ള വിചാരമോ ഒന്നും ഉണ്ടാവില്ല. ശൂന്യമായിട്ട് ശാന്തമായിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റും. കടലിൽ നിന്ന് തിര കരക്കി കരയി കയറി വരുന്നത് കാണുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കഴിവുകളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അത്ഭുതപ്പെടുകയും ചെയ്യും. കടലിഷ്ടമല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ കാണില്ല. ചിലക്കെങ്കിലും പേടിയും കാണും. ഈ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മൗനങ്ങൾക്കാണ്. പ്രകൃതി ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആദ്യമൊരുണ്ട്, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നോക്കിക്കോളൂ കുട്ടികൾ, കടൽ തീരത്ത് വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയരും. ഒരു കഥ ആരംഭിക്കുന്നതാണ്. കൂട്ട നിലവിളി ഉയരുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിനാണ് പിള്ളയ്യപ്പൻ പോകുന്നത്. ഒരു മരണമാകാം, അപകടമാകാം, ഏതായാലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിനല്ല വെള്ളായിയപ്പൻ പോകുന്നു. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നത്. അപ്പുറത്ത് അമ്മണിയുടെ വീട്ടിലും അതിനും അപ്പുറത്ത് മുത്തുരാവപ്പൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി കണ്ടു. ഇതൊരു ഗ്രാമം. ഒരു വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അടുത്ത വീട്ടിലെ ആളുകൾ ഓടിയെത്തും. അവർ പാവങ്ങളാണ്, പക്ഷേ അവർക്ക് എല്ലാവർക്കും പരസ്പര സ്നേഹമുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർ ഒന്നിച്ചാണ് നേരിടാറ്. കണ്ടോ ആ കൂട്ട നിലവിളി ആ വീട്ടിൽ നിന്ന് ഉയർന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ. ഇന്ന് അങ്ങനെയല്ലല്ലോ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ മരിച്ചാൽ പോലും നമ്മളാരും അറിയാൻ പോകുന്നു. നോക്കി കുട്ടികൾ, അപ്പുറത്ത് അമ്മണിയുടെ വീട്ടിലും അതിനും അപ്പുറത്ത് മുത്തുരാമത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കൾ വളരെ ശ്രദ്ധിച്ചു. വിഷാദവാന്മാരെ കണ്ടു. ഒരു വ്യക്തിയുടെ പ്രശ്നം ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രശ്നമാകുന്നത് നമ്മളിവിടെ കാണുന്നുണ്ടോ?
മറ്റൊരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി ഏറ്റെടുത്ത് അയാളെ സഹായിക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത്. അൻപുതരം അന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൻപെന്ന മഹിത സൗഭാഗ്യം അരുളുള്ളവനാണ് ജീവി എന്ന് ശ്രീനാരായണ ഗുരു. വിഷാദവാന്മാരെ അവരും സങ്കടപ്പെടുക. അപ്പോൾ അങ്ങനെ എന്തോ സങ്കടം വരുന്ന ഒരു കാര്യത്തിലേക്കാണ് വെള്ളായിയപ്പൻ പോകുന്നത്. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ കണ്ട ഈ ഗ്രാമത്തിനൊരു പേരുണ്ട്, പാഴുതറ. പാഴായിപ്പോയ തറയായതുകൊണ്ടാണ് അത് പാഴുതറയാവുന്നത്. പാഴുതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത സ്ഥലം. മണ്ണ് ഒന്നിനും കൊള്ളാത്തതായി പോകുന്നത്, ഒരു സ്ഥലം ഒന്നിനും കൊള്ളാതായി പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു വീട്ടിൽ രണ്ടു പേര് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ, കുട്ടികളില്ല അവർക്കെന്നിരിക്കട്ടെ, അവരുടെ ജന്മമേ ജീവിതമേ തന്നെ പാഴാണ്. കാരണം നാം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് ലോകത്തെ അറിയിക്കുന്ന അതിൻ്റെ തെളിവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എന്തടയാളമാണ് ഈ ഭൂമിയിൽ നൽകി വെച്ചിട്ട് പോകുവാനുള്ളത്? പാഴുതറ. ഗ്രാമത്തിൻ്റെ പേരാണ് പാഴുതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആ മനുഷ്യരെ കൊണ്ട് ആ മനുഷ്യരെ ആരും അറിയുന്നില്ല. ആ മനുഷ്യരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവരെ മനുഷ്യരായിട്ട് ആരും കണക്ക് കൂട്ടിയിട്ടുമില്ല എന്ന് വിചാരിച്ചോളൂ. പാഴുതറയിലെ അമ്പതിൽ ചില്ലുവാനം, ഉച്ച അമ്പതിൽ കൂടുതൽ ചില്ലുവാനം കുടി കുടി കണ്ട കുടിപ്പറമ്പ്, കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. 50 വീട്ടുകാരിൽ കൂടുതലുണ്ട്, അവരെല്ലാം സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ആർക്കോ എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരാൾ അയാളെ അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാളെ ശിക്ഷിക്കുന്നുണ്ട്, ശിക്ഷിക്കാൻ പോവുകയായിരിക്കാം. ആ ആൾ അവർക്ക് പ്രിയപ്പെട്ടവനായിരിക്കാം. നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ, സമൂഹത്തിൽ ഒരാൾക്കല്ല ഒരു സമൂഹത്തിൽ മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്, അയാൾക്ക് എന്തെങ്കിലും ആപത്ത് വരുവാണെങ്കിൽ അവരെല്ലാം വിഷമിക്കുമല്ലോ, നമ്മളെല്ലാം വിഷമിക്കും. നോക്കി, വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. അതെ, വെള്ളായിയപ്പൻ ഒരു യാത്രയിലാണ്. പടം അവിടെ ഉണ്ടെന്ന് നോക്കുള്ളൂ കേട്ടോ. എങ്ങോട്ടാ പോകുന്നത്? കണ്ണൂർ. വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ, കഥാപാത്രങ്ങളാണ് കേട്ടോ, അങ്ങനെ വലിയ വേഷമൊന്നുമില്ല ഈ കഥാപാത്രം. ഇതൊരു അപ്പനും മകനുമാണ്, അവർക്കാണ് പ്രാധാന്യം. എന്നത് നോക്കിയോളൂ. ഗ്രാമീണർ വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി ട്രെയിനിലാണ് പോകുന്നത്. കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മണിയേടത്തിയും മുത്തുവണ്ണനും, കണ്ട കുട്ടികൾ, നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. പാവങ്ങളാണ്, അവർക്ക് അവരുടെ കയ്യിൽ പണമില്ല. പണം ഉണ്ടായിരുന്നേ ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അമ്മണിയേടത്തി, മുത്തുവണ്ണൻ, നാഗേലച്ചൻ, കോമ്പിപ്പൂശാരി. ഇതിൽ ജാതി മതഭേദങ്ങളൊന്നുമില്ല. അതുങ്ങളെല്ലാം പോയതിനെ അതുങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നേ, അതുങ്ങളുടെ കയ്യിൽ പണമില്ല. വെള്ളായപ്പൻ തന്നെ, വെള്ളായപ്പൻ പോണം, അതുകൊണ്ട് വെള്ളായപ്പൻ എവിടെ നിന്ന് പണം ഒപ്പിച്ചു വെച്ചേക്കുന്നതാണ്. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. അടിയിൽ വരച്ച് ക്വസ്റ്റ്യനായിട്ട് വരും. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. ഒരു ഗ്രാമം മൊത്തം അയാളുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമീണർ നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമായിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ചാണല്ലോ ഈ യൂണിറ്റിൻ്റെ ആദ്യം പറയുന്നത്. എന്ന് തന്നെയല്ല, അവരിഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം, അവർക്ക് പ്രിയപ്പെട്ട ആർക്കോ വേണ്ടിയാണ് വെള്ളായിയപ്പൻ പോകുന്നത്. എന്താണെങ്കിലും അത് സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഗ്രാമം മുഴുവൻ തീർക്കുന്നത്. കണ്ട നോക്കിട്ടുള്ള എന്താണ്, എവിടെയാണ് വരച്ച കുട്ടികൾ? കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയാണ് വരച്ച കുട്ടികൾ. പാഴുതറ എന്ന ഗ്രാമത്തിൻ്റെ ഹൃദയം മുഴുവൻ വെള്ളായിയപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് ഒരു കുടിയിരുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ. പൂജ ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും, അതുപോലത്തെ കല്ലുകളും
അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഉണ്ടാകും. അതെല്ലാം വെച്ചാൽ ഗ്രാമം കടന്നു പോവുകയാണ്. കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ച് നടന്നു, വയലാണ്, വരമ്പ് മുറിച്ച് കടന്നു. കാരണം കുറേ പോണം. പിന്നിൽ നിലവിളിയാകുന്ന ശമിച്ചു. എന്താ കാരണം? വെള്ളായിയപ്പൻ വെച്ചാൽ അവർ കരച്ചിൽ അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളായിയപ്പൻ കുറച്ച് മുമ്പോട്ട് നടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് പുറകിലുള്ള ആ കരച്ചിൽ വെള്ളായിയപ്പൻ ഇപ്പോൾ കേൾക്കുന്നില്ല. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. ഓ, പാടം കഴിഞ്ഞ് ഒരു പറമ്പാണ്, അങ്ങോട്ട് കയറി. പറമ്പിലെ മഞ്ഞപ്പുലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരം അടിവരയ്ക്കോ ക്വസ്റ്റ്യൻ മഞ്ഞ. കാരണം ഇത് കഥയിലുടനീളം നീളിക്കുന്ന ദുഃഖങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ ഗദ്യാത്മക കാവ്യഭാഷ, 9-ാം ക്ലാസ്സിൽ കളിപ്പാവകൾ എന്ന് പാഠം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഗദ്യാത്മക കാവ്യഭാഷ വെച്ചുകഴിഞ്ഞാൽ ഇത് പ്രോസാണ്, പക്ഷേ പോയറ്റിക് ലാംഗ്വേജ് വെച്ചാൽ ശരിക്കും പറഞ്ഞ കവിതയാണെന്ന് തോന്നും. വികാര സാന്ദ്രമായ വികാരം നിറഞ്ഞ ഭാഷ, ഗദ്യമാണെങ്കിലും പദ്യത്തിൻ്റെ ഭാഷ, ഇത് രണ്ടും ഇതിനകത്തുണ്ട്. നോക്കി കുട്ടികൾ, എവിടെയാണ്? മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാതെ നീണ്ടുപോകുന്നു. ഇത് ടാറിട്ട റോഡല്ല. ആളുകൾ നടന്നു പോകുമ്പോൾ അവരുടെ കാൽപാദം പതിഞ്ഞ് വഴിയുണ്ടാകും, അറിയാം. കണ്ടിട്ടുണ്ട് കുട്ടികൾ, നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട്. അതിന് ചവിട്ടടിപ്പാത, ചവിട്ടടിപ്പാത, ചവിട്ടി നടക്കുന്ന പാതയാണ്. അപ്പോൾ ആ കാല് വെച്ച വീതിയിലുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എന്താ പറഞ്ഞേക്കണേ എഴുത്തുകാരൻ നോക്കി, കഥാകൃത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാ നീണ്ടുപോകുന്നു. ആരൊക്കെയോ അതിലൂടെ നടന്നു പോയിരിക്കുന്നു. അവരെല്ലാം ദുഃഖത്തിൻ്റെ ചൂടുമായിട്ടാണ് നടന്നു പോയിട്ടുള്ളത്. കാരണം ഇപ്പോൾ അഴുതള എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ജനങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് സമൂഹത്തിന് എവിടെയാ സ്ഥാനം നിങ്ങൾക്കറിയുമോ? തോന്നുന്നുണ്ടോ പണമില്ലാത്തവൻ എന്തെങ്കിലും സ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്ന്? ഒന്നുമില്ല. അതുങ്ങൾ അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു. പട്ടിയൊക്കെ വഴി കിടന്ന് ആവൂലേ, ആരാ നോക്കുന്നേ? അതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം ജനം. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായിയപ്പനും വിളിച്ചു. മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാതെ വരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവങ്ങളെ വിളിച്ചു പോകും. പ്രത്യേകിച്ച് നിസ്സഹായരായ മനുഷ്യൻ. മനുഷ്യരെല്ലാം നിസ്സഹായർ തന്നെയാണ്, ഒരു സംശയമേ. ചില സമയത്ത് നമുക്കൊന്നും നമ്മുടെ ബുദ്ധി പോലും പ്രവർത്തിച്ചാൽ അത് ഒട്ട് അതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ വെള്ളായിയപ്പൻ പോകുന്നത് അങ്ങനെ എന്തോ ഒരു കാര്യത്തിനാണ്. നടന്ന് അയാൾ എവിടെ എത്തിച്ചേർന്നു? ആ ചവിട്ടടിപ്പാത, നീണ്ടുപോകുന്ന ചവിട്ടടിപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ അയാൾ അറിയാതെ വിളിച്ചു, ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ. കണ്ടോ, ആ ഭാഷയിൽ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലടും. വിദ്യാഭ്യാസമില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ആരെങ്കിലും നമ്മളെ പറ്റിച്ചാൽ, ആരെങ്കിലും നമ്മുടെ അവകാശങ്ങൾ എടുത്തുകൊണ്ടു പോയാൽ, ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്താൽ, നമ്മളെ അവഹേളിച്ചാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമുക്ക് വിദ്യാഭ്യാസം എന്തിനാണെന്ന് അറിയാമോ? തിരിച്ചറിവിനാണ് നമുക്ക് വിദ്യാഭ്യാസം. പാവം വെള്ളായിയപ്പൻ, വെള്ളായിയപ്പനെ നോക്കൂ, ദൈവങ്ങളെ, തമ്പരാക്കന്മാരെ. ഭാഷ കണ്ട കുട്ടികൾ, വിദ്യാഭ്യാസമില്ല. വെള്ളായിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്ക് അടിവരച്ചോളം ക്വസ്റ്റ്യൻ ചവിട്ടടിപ്പാതയ്ക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റു പിടിച്ചു. പട്ടകളിൽ ഇത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട വരികളാണ് ബൈഹാട്ട് ചെയ്യണം. എഴുതി വെക്കണം, പക്ഷേ പാഠ സന്ദർഭത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറയും ക്വസ്റ്റ്യൻ. ഓക്കെ, ചവിട്ടടിപ്പാതയ്ക്ക് മാർക്ക് ചെയ്തോട്ടോ. അതായത് ആൻസറിനകത്ത് വരേണ്ട വരികളാണ്. അപ്പോൾ ആൻസറിനകത്ത് നമ്മൾ ഇത് ഗോപി വിജയൻ്റെ കഥയാണെന്നറിയാമല്ലോ. ഇതിനകത്ത് നിന്ന് വരികൾ എടുത്ത് എഴുതുമ്പോൾ സ്വന്തം വാക്ക് ചേർക്കല്ലേ, അത് ഒരു വാക്ക് മാറാൻ പാടില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അതേപടി കാണാപ്പാടം പഠിക്കണം. ചവിട്ടടിപ്പാതയ്ക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റു പിടിച്ചു. കരിമ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള പനിയാണത്. പെണ്ണുങ്ങളുടെ തലമുടി പോലെയാണ് അതിൻ്റെ കൊല കിടക്കുന്നത്.
രാത്രിയിൽ കണ്ടാൽ നമ്മൾ പേടിച്ച് പോയി രക്ഷയാന്നൊക്കെ വിചാരിച്ചു. വലിയ പുകത്ത് നീക്കും, അതിൻ്റെ കൊല ഇങ്ങനെ താഴോട്ട് പെൺകുട്ടികളുടെ തലമുടി പോലെ കിടക്കും. കരിമ്പന, കരിമ്പനയുടെ മുകളിൽ രക്ഷയിരിക്കുന്നതാണ് നമ്മുടെ സങ്കല്പം. നോക്കിയേ, കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. ഒ വിജയൻ്റെ മിക്കവാറും എല്ലാ കഥകളിലും കാറ്റ് ഒരു സജീവ സാന്നിധ്യമാണ്. കാറ്റിനെ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കഥ എന്ന് തന്നെയല്ല, കാറ്റ്, കാറ്റിൻ്റെ ശക്തി, കാറ്റിരമ്പുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ. ഇതുപോലെയാണ് കാറ്റ് പറഞ്ഞ കഥ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്. അതിനകത്ത് പാലക്കാടൻ കാറ്റിനെക്കുറിച്ചാണ് ഗോപി വിജയൻ എഴുതി വെച്ചിട്ടുള്ളത്. കാറ്റ് കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു, ശബ്ദം ഉണ്ടാകുമല്ലോ. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. കണ്ട, അപരിചിതം, പരിചിതമല്ലാത്തത് അപരിചിതം. അന്നാദ്യമായി ഒരു പരിചയമില്ലാത്ത പോലെ തോന്നി. എന്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടകളിൽ കാറ്റിരമ്പാറുണ്ട്? അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം. പക്ഷെ ആദ്യമായിട്ട് ഇത് ഒരു പരിചയമില്ലാത്ത പോലെ തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ കാറ്റ് പിടിച്ചിരിക്കുന്ന പനമ്പട്ടകൾ ശബ്ദം ഉണ്ടാകും. അത് വെള്ളായിയപ്പനോട് സംസാരിക്കുകയാണെന്ന് വെള്ളായിയപ്പൻ തോന്നി. വെള്ളായിയപ്പൻ ആരെ വിളിച്ച് കുറച്ച് മുമ്പ്? ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ. അപ്പോൾ ഊട്ടുദൈവങ്ങളൊക്കെ, ഊട്ടുദൈവങ്ങൾ പൂജയും ഒക്കെ അർപ്പിക്കുന്ന ദൈവങ്ങൾ അവരെയാണ് ഊട്ടുദൈവങ്ങൾ. കാരണം ആ ദൈവങ്ങളെ ഊട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ. കരിമ്പനപ്പട്ട ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ എന്ന് വിളിച്ചു. അപ്പോൾ കരിമ്പനപ്പട്ടകൾ ദൈവം ഇരിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം കുട്ടികൾ. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ, പനമ്പട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിൻ്റെ കവറിങ് ആയിട്ടുള്ള പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങൾ കണ്ടോ? ആരാധിക്കുന്ന, അത് കുടിയിരുപ്പുകൾ വിട്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ആരാധിക്കുന്ന മൂർത്തികളുണ്ട്. പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, മരിച്ചുപോയ കാരണവന്മാർ ആത്മാവിന് മരണമില്ല, പിന്നെ ദൈവങ്ങൾ, തങ്ങൾ ആരാധിക്കുന്ന മൂർത്തികൾ, അവരൊക്കെ സംസാരിക്കുന്നത്, ഏത് ഈ കാറ്റ് പിടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം സംസാരിക്കുന്നത് പോലെ വെള്ളായിയപ്പന് തോന്നി. എന്താ അങ്ങനെ വെള്ളായിയപ്പന് തോന്നാൻ കാരണം? നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവങ്ങളിൽ വിശ്വസിക്കും. ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് എല്ലാ മനുഷ്യരും അതെ, നമ്മൾ ദൈവങ്ങളെ ആശ്രയിക്കും. കൂട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. കണ്ട, അതിലൊരു ആ കുട്ടികൾ ആ പടത്തിലേക്ക് നോക്കിയോ, തോർത്തിൻ്റെ അറ്റത്തെ ഒരു കിഴി പോലെ ഒന്ന് കണ്ട കുട്ടികൾ, അതിനകത്ത് ചോറാണ്, പൊതിച്ചോറാണ്, തോർത്തിനകത്താണ് കെട്ടിയത്. നോക്കിയേ, തുവർത്തിൽ തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ്, ആ കഞ്ഞിയുടെ വെള്ളം കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി, വെള്ളായപ്പൻ്റെ ഭാര്യയുടെ പേരാണ്. ഇതൊക്കെ ജാതിയിൽ താഴ്ന്ന ആൾക്കാർക്കാണ് ഇത്തരം പേരൊക്കെ, ജാതിയിൽ താഴ്ന്നത്. കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴി. കരഞ്ഞുകൊണ്ടായിരിക്കും കോടച്ചി ഈ പൊതിച്ചോറ് കെട്ടിയിട്ടുണ്ടാവുക. ഇത് വെള്ളായിയപ്പന് വേണ്ടി കോടച്ചി കെട്ടിയ, കുറച്ച് ദൂരമുണ്ട് കണ്ണൂരേക്ക്, നല്ല ദൂരമുണ്ടേ, അന്ന് പകലും രാത്രിയും വന്നിരിക്കേണ്ടതാണ്. അപ്പോൾ കോടച്ചി കെട്ടി ഈ പൊതിച്ചോറ് ആർക്ക് വേണ്ടി കെട്ടി? വെള്ളായിയപ്പന് വേണ്ടി കെട്ടി. പക്ഷേ അത് കെട്ടുമ്പോൾ അവൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ പൊതിച്ചോറിനകത്ത് കണ്ണുനീര് വീണിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു അതാണല്ലോ ഗ്രാമം മുഴുവൻ കരയുന്നത്, അങ്ങനെ എന്തോ ഒരു കാര്യത്തിലാണ് അച്ഛൻ പോകുന്നത്. തൻ്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു അച്ഛനും മകനും നമ്മളെ ബന്ധത്തിൻ്റെ കഥയാണിത്. തൻ്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം കണ്ടോ, ഇതൊക്കെ ആ ഭാഷ കണ്ടോ, ഓതം, നനവ്, ഈർപ്പം. ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. ആ കണ്ണുനീരിൻ്റെ നനവാണ് ആ തോർത്തിലൂടെ അയാളുടെ നെഞ്ചിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നത്. കോടച്ചിയുടെ വേദന മുഴുവൻ ആ പൊതിച്ചോറിനകത്തുണ്ട്. ആ വേദന വെള്ളായിയപ്പൻ്റെ നെഞ്ചിലേക്ക് പടർന്നു പിടിക്കുകയാണ്. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും നാല് കല്ല്, കുറച്ച് ദൂരം കൂടി, നാല് കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസ്സൻ മാപ്പിളതെ, ആ ഗ്രാമത്തിലെ ആളാണ്, കുട്ടിയസ്സൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസ്സൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയപ്പനെ കണ്ടതും അയാൾ വഴി ഒതുങ്ങി, ചവിട്ടടി പാതയാണല്ലോ, വഴി ഒതുങ്ങി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു, പെരുമറിക്കും മരക്കാരെ, വെള്ളായിയപ്പൻ പ്രതിവച്ചു. വെള്ളായിയേ എന്ന് കുട്ടിയസ്സൻ മാപ്പിള വിളിച്ചു.
മരക്കാരെ എന്ന് വെള്ളായപ്പൻ വിളിച്ചു. അത്രമാത്രം. രണ്ട് വാക്കുകൾ, പേരുകൾ. എന്നാൽ ഈ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടി സിനിമാപ്പളയും ആണ് കാണുന്നുണ്ട്. ഇതെന്താ ആദ്യം പറഞ്ഞ് ഈ പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം? കടൽ തീരത്ത് എന്ന കഥയെ സമ്പന്നമാക്കുന്നത് അതിൽ നിറഞ്ഞു നിൽക്കുന്ന മൗനങ്ങളാണ്. കണ്ടോ കുട്ടികൾ, രണ്ടുപേരും പരസ്പരം പേര് മാത്രമേ വിളിച്ചുള്ളൂ. കാരണം എന്ത് കാര്യത്തിനാണ് വെള്ളായപ്പൻ പോകുന്നതെന്ന് എതിരെ വന്ന കുട്ടി സിനിമാപ്പിളയ്ക്ക് അറിയാം. അധികമൊന്നും ചോദിക്കുകയും പറയുകയും വേണ്ടല്ലോ. അതുപോലെ ഗൗരവമുള്ള മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയാണ്, എന്തോ കാര്യത്തിന് വേണ്ടിയാണ് വെള്ളായപ്പൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ പേര് വിളിയിൽ ഒതുക്കിയത്. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 ഉറുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 ഉറുപ്പികയും 4 അണയും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു തരാനുണ്ട്. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. കടം മേടിച്ച കാര്യം ഓർത്തുകൊണ്ട് പോകേണ്ടതല്ല ഈ യാത്ര. ആ യാത്രയ്ക്ക് പ്രാധാന്യമുണ്ടോ? മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞതല്ല. ഞാൻ ഒരു വഴിക്ക് പോവുകയാണ്. തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അടിയിൽ വരയ്ക്ക് ക്വസ്റ്റ്യനാണ്. അടുത്തത്, വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അടിയിൽ വരയ്ക്ക് ക്വസ്റ്റ്യൻ, വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മളൊരു ആൾക്ക് കടം കൊടുത്തു, അയാളുടെ നിവർത്തികേട് കൊണ്ട് അത് നമുക്ക് തിരിച്ചു തരാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ. അത് നമ്മുടെ നന്മയുടെ ഭാഗമായി ദൈവം കണക്ക് കൂട്ടും. നമുക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അയാൾ ഇന്ന് തിരിച്ചു വാങ്ങിക്കാത്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അപ്പോൾ ദൈവം നന്മയുടെ പുസ്തകത്തിൽ അത് സൂക്ഷിച്ചു വയ്ക്കും. അതുകൊണ്ടാണ് വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടും, എൻ്റെ പ്രാണൻ പറയും, പടച്ചവൻ തുണയ്ക്കട്ടെ. അപ്പോൾ കുട്ടി സിനിമ പറഞ്ഞാണ്, മുത്തുനബി തുണയ്ക്കട്ടെ, നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കുട്ടി സിനിമാപ്പളെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ കുട്ടി സിനിമാപ്പള പറഞ്ഞു, ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, എൻ്റെയും നിൻ്റെയും രണ്ടുപേരും രണ്ട് ജാതിയാണ്. എൻ്റെയും നിൻ്റെയും ദൈവങ്ങൾ ആരുടെയാണെങ്കിലും ദൈവം ഒന്നാണല്ലോ. കരിമ്പനപ്പട്ടകൾ അണ്ടർലൈൻ അടി വരയ്ക്കൂ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കണ്ട കുട്ടികൾ, ദൈവസാന്ദ്രം വിഗ്രഹിക്കണം, ദൈവത്താൽ സാന്ദ്രം. കരിമ്പനപ്പട്ടകളിലെ, യെസ്, കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നു നമ്മൾ കണ്ടെത്തിരിക്കുകയല്ലേ. യെസ്, അവിടെ ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ടെന്ന് പാവം കുട്ടിസമാപ്പം പാവം വെള്ളായപ്പം വിചാരിക്കുന്നതാണ്. കാരണം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ആര് നടത്തിത്തരും? നമ്മളെല്ലാവരും അങ്ങനെയാണ്. വലിയ മനുഷ്യർ, ചെറിയ മനുഷ്യർ, ഏത് മനുഷ്യരാണെങ്കിലും നമുക്ക് സാധിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ദൈവത്തെ വിളിക്കും, ദൈവം നടത്തട്ടെ എന്ന് പറയും അവസാനം. അല്ലാതെ വേറെ എന്താ? അത്ര നിസ്സഹായരാണ് മനുഷ്യർ. നോക്കി, കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയച്ചൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. വെള്ളായപ്പന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും 4 കുറച്ചോളം നടക്കാനുണ്ട്. 4 നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. കണ്ടോ, അഭിമുഖം. മുഖത്തിന് നേരെ എന്ന് വിഗ്രഹിക്കണം കേട്ടോ. അഭിമുഖം, മുഖത്തിന് നേരെ. അതെ, ഇപ്പോൾ വേറൊരാൾ തൻ്റെ കൺമുമ്പിൽ നേരെ വരികയാണ്. നീലി മണ്ണാത്തി. കണ്ട കുട്ടികൾ, മണ്ണാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കുന്ന ആൾക്കാർ. അത് ജാതി തിരിച്ചായി തുണി അലക്ക്. വെളുത്തേടന്മാർ, നായന്മാർക്ക് തുണി അലക്കുന്നവർ. മണ്ണാത്തിമാരെന്ന് പറഞ്ഞാൽ ആശാരിമാർക്കൊക്കെ തുണി അലക്കുന്നവർ. അങ്ങനെ തുണി അലക്കുക, ജാതിയിൽ ജാതി താന്നവർ. ഇനി ജാതിയെക്കുറിച്ചൊക്കെ പഠിക്കും. കുറച്ചും കഴിയുമ്പോൾ അക്രമാശി എന്ന പാടി പാഠം വരും. അപ്പോൾ ജാതി ശരിക്കും പഠിക്കും കുട്ടികൾക്ക്. ഇതേ എന്നുവെച്ചാൽ മണ്ണാത്തിനെ വലിയ ജാതിക്കാരുടെ കൊണ്ട് നിൽക്കാൻ പാടില്ലാത്ത ആൾക്കാരതൊക്കെ. നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. അവൾ അലക്കിയ തുണിയുടെ കെട്ട് കൊണ്ടാണ് വരുന്നത്. നല്ല ഭാരമുണ്ട്. അവൾ മാറി വഴിക്കുന്നു, മാറി നിന്നു. കാരണം അങ്ങനെ ഒരു കാര്യത്തിന് വെള്ളായപ്പൻ്റെ മുമ്പിൽ തടസ്സം നിൽക്കാൻ പാടില്ല. അതുപോലെ ഒരു കാര്യത്തിനാണ് വെള്ളായപ്പൻ പോകുന്നത്. വെള്ളായിച്ചു, അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയെ, വെള്ളായപ്പൻ പറഞ്ഞു, അത്രമാത്രം. കടൽത്തീരത്ത് എന്ന കഥയെ ഭാവസാന്ദ്രമാക്കുന്നത്
അതിലെ മൗനങ്ങളാണ്. ഇത് ചോദ്യമാണ്. അപ്പോൾ എഴുതി വെക്കേണ്ട ഉത്തരം കണ്ട അതിനകത്ത് വരേണ്ട പാഠസന്ദർഭങ്ങളാണ് അടിവരച്ച് വെച്ച്. വെള്ളായിച്ചു അവൾ പറഞ്ഞു അത്രമാത്രം, നീലിയേ വെള്ളായപ്പൻ പറഞ്ഞു അത്രമാത്രം. എന്താ ചോദ്യം? കടൽത്തീരത്ത് എന്ന കഥയെ ഭാവസാന്ദ്രമാക്കുന്നത് അതിലെ മൗനങ്ങളാണ്. കണ്ടെത്തി എഴുതുക. 4 മാർക്ക് അരപ്പുറം. അരപ്പുറത്തിൻ്റെ ചോദ്യത്തിന് എങ്ങനെ എഴുതുന്നു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 2 വാക്കുകൾ മാത്രം, 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. നീലി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ആരെ? വെള്ളായപ്പനെ. ആശ്വാസമില്ല, ആശ്വാസം കിട്ടത്തക്ക ഒരു കാര്യത്തിനല്ല പോകുന്നത്. ഒരാശ്വാസവും ഇല്ല. എന്നാലും നിസ്സഹായരായ മനുഷ്യർ പരസ്പരം ആശ്വസിപ്പിക്കുക. നോക്കി, ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ, ആ ഒറ്റ കാല് വെച്ച് പോകുന്ന ഒറ്റയടിപ്പാതയാണ് അത്. വെട്ടുവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴും താഴ്ന്ന റോഡല്ല. ഈ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുമന്ന മണ്ണ് ഉള്ള വഴി കണ്ടിട്ടുണ്ടല്ലോ കുട്ടികൾ. കുറച്ചൊരു വീതി കൂടുണ്ടായി വെട്ടുവഴി കണ്ണുക്കുള്ള കുട്ടികളെ. ചവിട്ടടിപ്പാതെ വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായി അപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. കണ്ട വീട്ടിൽ നിന്നിറങ്ങി കുടിയിരുപ്പുകൾ കഴിഞ്ഞു ചവിട്ടടിപ്പാതയിലൂടെ നടന്നു. കുട്ടിസമ്മാപ്പിളയും നീലിയെയും കണ്ടു. അധികം ആരും സംസാരിച്ചില്ല. അവിടെ നിന്ന് ചവിട്ടടിപ്പാത വിട്ട് ഇങ്ങോട്ട് വെട്ടുവഴിയിലേക്ക് കടന്നു. അത് കഴിഞ്ഞാൽ പുഴയാണ്. വെള്ളായി അപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആഫീസിലേക്കുള്ള കുറേ ദൂരം നടക്കണം. നോക്കിയേ, പുഴ കടന്ന് മേട്, പിന്നെ ഒരു കുന്ന, മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആഫീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായി അപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പുഴ നല്ല സുന്ദരിയാണ്, ആ മീനുണ്ട്. അത് വളരെ സ്നേഹത്തോടു കൂടി വെള്ളായപ്പൻ്റെ കാലിൽ തഴുകിക്കൊണ്ട് ഒഴുകി. ഈ ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ മരിച്ചാൽ ഈ ഭൂമിയുണ്ട്. സൂര്യനുണ്ട്, കിളികളുണ്ട്, പുഴയുണ്ട്, മലകളുണ്ട്. എന്തേ, എത്ര തലമുറയെ കണ്ടതായിരിക്കും ഒരു പുഴയൊക്കെ? എത്ര തലമുറകൾ കണ്ടതായിരിക്കും ഈ സൂര്യനൊക്കെ? എത്ര തലമുറകൾ ജനിച്ച് ജീവിച്ച് മരിച്ച മണ്ണാണ്. നമ്മളില്ലെങ്കിലും ഈ പ്രകൃതി ഉണ്ടാവും. നോക്കിയേ, പുഴ നോക്കി കുട്ടികൾ, പുഴ കടന്ന് മേട് കയറിയാൽ, മേട് ചുക്കുന്നാട്ടോ, കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽ മീനുകളെ, കാൽവണ്ണ എന്ന് കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗം കേട്ടോ, പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയും. പുഴ നല്ല സ്റ്റൈലാണ് ഇപ്പോഴും, കാരണം അവൾക്ക് മീനുണ്ട് പുഴയിൽ, നമ്മളോട് സ്നേഹമുണ്ട്. പുഴയുടെ നടുക്കെത്തിയ അടി വരച്ചോളൂ. ചോദ്യം, പുഴയുടെ നടുക്കെത്തിയപ്പോൾ പുളിയുടെ അനുഭവം വെള്ളായി അപ്പനെ തളർത്തി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ പുളിയുടെ അനുഭവം വെള്ളായി അപ്പനെ തളർത്തി. പുളി എന്ന് പറയുന്നത് ഒരിക്കലും തളർത്തുന്ന ഓർമ്മയല്ല. പുളിയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ തന്നെ കുളിർമ പകരുന്നതാണ്. വെള്ളായി അപ്പനെ തളർത്തി, അതിനൊരു കാരണം കാണുമല്ലോ. നോക്കി കുട്ടികൾ, അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത് ഈ പുഴയിലാണ്. അപ്പൻ മരിച്ചപ്പോൾ അപ്പൻ്റെ ശവം കുളിപ്പിച്ചത്. മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത് വെള്ളമാണല്ലോ, എവിടെയാണെങ്കിലും മകനെ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം. അതൊക്കെയും ഓർമ്മിച്ചു. അപ്പനെക്കുറിച്ച് ഓർമ്മിച്ചു, മകനെക്കുറിച്ച് ഓർമ്മിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായി അപ്പൻ കരഞ്ഞു. അപ്പനെക്കുറിച്ച് ഓർമ്മിച്ചു, മകനെക്കുറിച്ച് ഓർമ്മിച്ചു. പിന്നീട് വെള്ളായി അപ്പൻ കരഞ്ഞുകൊണ്ടാണ് നടന്നത്. തീവണ്ടി അതിന് കാരണമുണ്ട്, കാരണമുണ്ട്, ഇല്ലെങ്കിൽ കരയേണ്ട കാര്യമില്ലല്ലോ പുഴവെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ. തീവണ്ടി ആഫീസിലെത്തിയ വെള്ളായി അപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് ടിക്കറ്റാണേ, വരിയിൽ നിന്ന് ക്യൂവിൽ നിൽക്കണമല്ലോ. ഉടുമുണ്ടിൻ്റെ കോന്തല അഴിച്ച് മുണ്ടിൻ്റെ അങ്ങനെ മടിയിട്ട് ഉടുക്കൂല, അതിൻ്റെ തലയ്ക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കും. അവിടെയായിരുന്നു പൈസ വെച്ചിരുന്നു. കോന്തല അഴിച്ച് പണം പുറത്തെടുത്ത് കണ്ണൂർ വെള്ളായപ്പൻ പറഞ്ഞു. ഉമസ്ഥൻ ചീട്ടെടുത്ത് അച്ചുകുത്തി
അങ്ങനെ വെച്ച് ടിക്കറ്റ് അല്ലേ കൊടുത്തു. ചീട്ട് എടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്ക് ഇട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ള ഉയ്യോ എന്നാ ട്രെയിൻ ടിക്കറ്റ് കിട്ടി. സമാധാനം. ഇനി ട്രെയിൻ വരുന്നവരെ അവിടെ കാത്തില്ല. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തയിൽ കെട്ടി വെള്ളായിയപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി. മുണ്ടിൻ്റെ ചീട്ടിനെ അതുപോലെ തന്നെ പൈസ വെച്ചോടത്ത് തന്നെ കെട്ടി പ്ലാറ്റ്ഫോറം. അറിയാമോ കുട്ടികൾക്ക്, ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് അവിടെ യാത്രക്കാർക്ക് ഇരിക്കാനും വന്നിറങ്ങാനും ഒക്കെ ആയിട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു. അസ്തമയമാണ്, അസ്തമയം, അസ്തമയം. ഒരു പകലിൻ്റെ അവസാനമാണ് അസ്തമയം എന്ന് കുട്ടികൾക്കറിയാമല്ലോ. അപ്പോൾ ഒരു പകൽ അവസാനിച്ചിരിക്കുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കണ്ട കുട്ടികൾ ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. പക്ഷികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് പോകുന്നു. തന്നെ സന്ധ്യയാണ്. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ, അസ്തമയ സമയത്ത് കൂട്ടിലേക്ക് പോവാണ്, പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. മകൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ പക്ഷികൾ ഇങ്ങനെ സന്ധ്യാസമയം പറന്നു പോകണമെന്ന് നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ചെറിയ കുട്ടിയല്ലേ. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. രണ്ടു പേരെയും ഓർമ്മിക്കുന്നു. ഒന്ന് മകൻ, പറന്നു പോകുന്ന പക്ഷികളെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മകൻ. സന്ധ്യ സമയം സന്ധ്യയാണ്. അതേസമയം അസ്തമയത്തിലൂടെ പാടവരമ്പത്ത് പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന ആ വൈകുന്നേര സമയം പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന അപ്പനെ ഓർത്തു. അപ്പനും മകനും ഇടയ്ക്കുള്ള കണ്ണിയല്ലേ വെള്ളായിയപ്പൻ. അപ്പന് ശേഷം വെള്ളായിയപ്പൻ, വെള്ളായപ്പന് ശേഷം വെള്ളായപ്പൻ്റെ മകൻ. അങ്ങനെ വേണ്ടേ? ജീവിതം മുമ്പോട്ടാണ്, മുമ്പോട്ട് പോകണ്ടേ? അപ്പനും മകനും ഇടയ്ക്കുള്ള കണ്ണിയാണ് ആര്? വെള്ളായിയപ്പൻ. അപ്പനെയും മകനെയും മാറി മാറി ഓർമ്മിക്കുന്നു വെള്ളായിയപ്പൻ. കാരണമുണ്ട്. രണ്ടു ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. അപ്പൻ, പിന്നെ വെള്ളായിയപ്പൻ, പിന്നെ മകൻ. ഓർമ്മിക്കുമ്പോൾ ഒരു നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു. അതെ, നമ്മളൊരു യാത്ര പോവുകയാണ്. ഏത് പ്രശ്നം കൊണ്ടാണ് പോകുന്നതെന്ന് യാത്രക്കാർക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. വെള്ളായപ്പൻ്റെ പ്രശ്നം എന്താണെന്ന് ഈ വന്നിരിക്കുന്ന ആൾക്കറിയില്ല. ദേ ദേ ബെഞ്ചിൽ വെയിറ്റ് ചെയ്ത് വണ്ടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയത്തൊരു കാരണം, അയാൾ വേറെ എങ്ങാണ്ടേക്ക് പോകാനുള്ള ആളെന്ന് കേട്ടോ. ഇരുപ്പുറപ്പിച്ച ഒരു കാരണം ചോദിച്ചു. കോയമ്പത്തൂർക്കോ? കോയമ്പത്തൂർക്ക് പോകണം. നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകത ചെയ്തത് ബസ് കാത്തു നിൽക്കുക, അല്ലെങ്കിൽ ട്രെയിൻ കാത്തു നിൽക്കുക. അപ്പോഴൊക്കെ അവിടെ വന്ന് കൂടുന്ന ആൾക്കാർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പരിചയമൊന്നും വേണ്ട. അപ്പോൾ വഴിയാത്ര എന്ന് പറഞ്ഞ ഒരു പാഠം എട്ടാം ക്ലാസ്സിൽ പഠിച്ച് ഓർക്കണ്ടല്ലോ അല്ലേ. സംസാരിച്ചങ്ങ് പരിചയമാവണം, ഭയങ്കര സുഹൃത്തുക്കളാവുകയാണ്. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും എന്നാണ് പിന്നെ ആൾക്കാർ മടിയിലാണ് കിടക്കുന്നത്. അത്രയും സേവാ നോക്കി. കണ്ണൂർ വെള്ളായിയപ്പൻ പറഞ്ഞു. ഞാൻ കോയമ്പത്തൂർക്കാണ്. ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. ഓ അല്ല, അയാൾ കോയമ്പത്തൂർക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാൻ? ചുമ്മാ ഒന്നുമല്ല, വെറുതെ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കണമല്ലോ. കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ കണ്ണൂർ എന്താ പണി? കണ്ണൂർ ജോലിയാ? ഇതൊക്കെ ഇയാൾ അറിയുന്ന എന്തിനാ?
നമ്മൾ മലയാളികൾക്കുള്ള ഒരു പ്രത്യേക രീതിയാണിത്. ആ ആരാ, എന്താ, എവിടേക്കാ, അവിടെ ആരാ, അതായത് നമ്മളുടെ വ്യക്തിപരമായ, ഇംഗ്ലീഷുകാർ അങ്ങനെ ചോദിക്കില്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മൊത്തം അറിയണം അപ്പുറത്തിരിക്കുന്ന ആൾ. വിചേരിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും, വെറുതെ പുകാണ്. അപ്പൊ വെറുതെ പോവുക, കണ്ണൂർ പോയ്യൂ, ഇത്രയും ദൂരത്തേക്ക്. അപരിചിതന്റെ സംഭാഷണം, അടിയിൽ വരയ്ക്ക് ക്വസ്റ്റ്യൻ. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ ലായ്യപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറി. ഇയാളുടെ ഓരോ ചോദ്യവും ഇങ്ങനെ കഴുത്തിൽ കൊലക്കയർ വീഴുന്ന അവസ്ഥയാണ് വെള്ളായപ്പന് തോന്നുന്നത്. എന്താ കാരണമോ, അങ്ങനെ ഒരു കാര്യത്തിനാണ് വെള്ളായപ്പൻ പോകുന്നത്. എന്തുമാത്രം ശല്യമായിരിക്കും ഇത്തരക്കാരുടെ സംഭാഷണം ആലോചിക്കെ. നമ്മൾ എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ആഹാ, എങ്ങോട്ടാ കോയമ്പത്തൂർക്ക, ഞാൻ കോയമ്പത്തൂർക്ക, വെറുതെ പോവുക. അതൊക്കെ ചോദിക്കുമ്പോൾ ഏതൊരവസ്ഥയിലേക്കാണ് വെള്ളായപ്പൻ പോകുന്നതെന്നറിയാമോ? അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുള്ളൂ. കൊലക്കയർ കണ്ട, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള സൂചന ഈ വരിയിലുണ്ട്. ഒരു അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയർ അടിവരച്ചേ, ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്ന ലോകം മുഴുവൻ അപരിചിതനാണ്. വെള്ളായപ്പനാകെ അറിയാവുന്ന പാഴുതറയാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെല്ലാം ഒരു പരിചയമില്ലാതെ ഇയാൾ മതിയെ അപരിചിതരാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകൾ. ഓരോ ഒരു താല്പര്യം വെള്ളായപ്പന് ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വെള്ളായപ്പന് കേൾക്കാൻ താല്പര്യമുള്ള കാര്യമില്ല. താല്പര്യരഹിതം, താല്പര്യമില്ലാത്ത അത് ഓരോന്നും അങ്ങേറ്റം അരോചകമായി, അങ്ങേറ്റം ശല്യമായി വെള്ളായപ്പന് തോന്നി. കാരണം വെള്ളായപ്പൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിലും വലുതാണ്. ഗുരുതരമായ പ്രശ്നത്തെയാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എണ്ണമറ്റ കൊലക്കയർ, എണ്ണം പ്ലസ് അറ്റാന്ന് പിരിക്കണം കേട്ടോ, കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റ് പോയി. ഓ ദൈവാനുഗ്രഹം, കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വന്ന ഭാഗ്യം. അയാൾ എഴുന്നേറ്റ് പോയി. ഇല്ല, എന്തൊരു കത്തി വധമായിരുന്നതെന്നൊന്ന് ആലോചിക്കി. വെള്ളായിയപ്പൻ തനിച്ചായി. വൈകുന്നേരമായി, സമയം പോയിക്കൊണ്ടിരിക്കാന്നറിയാമല്ലോ. ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പനിരുന്നു. കഞ്ഞിയുടെ നനവുണ്ട്, അതിൽ കൈവച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയെ മകന്. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സ്വന്തം മകനെ കണ്ടു. കണ്ടുണ്ണി തീവണ്ടിയുടെ ചീറ്റിൽ നടക്കുമ്പോൾ വെള്ളായപ്പൻ ആദ്യം വന്നുണ്ട്. പോകാനുള്ള വണ്ടിയായി. തീ മറ്റേ ചുക്കു 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 നോക്കി. ചീറ്റിൽ നടക്കുമ്പോൾ വെള്ളായപ്പൻ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടം ചെയ്തിട്ട് കയറണമല്ലോ. മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തിയാ. ചീട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കി തീർച്ചപ്പെടുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടെടുത്ത് കയറാൻ തുടങ്ങി. ആ അവിടെ ഒരു സീറ്റിങ്ങിന് ഒഴിവുണ്ടെന്ന് അവിടെ കയറാം വിചാരിച്ചു. ട്രെയിൻ യാത്രയൊന്നും വെള്ളായപ്പന് പരിചയമുള്ളതാണ്. ഇത് ഒന്നാം ക്ലാസ്സാണ്, കാരണം അവരെ താനിത് ഇങ്ങോട്ട് തീർക്കും. ഫസ്റ്റ് ക്ലാസ്സാണ്, ഇയാളെ കണ്ടാൽ തന്നെ അറിയില്ല തന്റെയാണ് തന്നെ. അപ്പുറത്തെ പെട്ടി റിസർവ്ഡാണ്, ഷേ അതിനൊക്കെ ആളുണ്ട് തന്നെ. അപ്പുറത്ത് നോക്കിക്കോളൂ, കാരണം അവരെ അങ്ങോട്ട് മാറിയിട്ട് നോക്കൂ, അവിടെ അവിടെ സ്ഥലം കാണും. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം, ഞാൻ നിന്നുകൊള്ളാം. ശ്രദ്ധിച്ചോളണം കേട്ടോ ഇനിയുള്ളത്. എനിക്കുറങ്ങേണ്ട, ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു, എനിക്കിരിക്കണ്ട. എത്ര ദൂരം പോകാൻ, ഒരു രാത്രി യാത്രയുണ്ട്, എളുപ്പങ്കാലത്തെ കണ്ണൂരെത്തോളൂ. പക്ഷേ വെള്ളായപ്പന് ഇരിക്കാൻ തോന്നിയില്ല, കാരണം തൻ്റെ മകൻ ഉറങ്ങാതെ ഇരിക്കുകയാണ്. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം വഴിവിളക്കൽ ഒരു യാത്രയാണ്. എന്തെല്ലാം വഴിയിലൂടെ കാണുന്നു കുട്ടികളെ. പുഴമണൽ തിട്ടകൾ, മരങ്ങൾ, വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടി. അങ്ങനെ കാഴ്ചകൾ, പുഴയുണ്ട്, മണൽത്തിട്ടയുണ്ട്, മരങ്ങളുണ്ട്, അത് കൂടിപ്പോയിക്കൊണ്ടിരിക്കുക പുറയിലേക്ക്. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ, രാത്രിയിൽ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല. ഇത് രാത്രി വണ്ടിയാണ്,
മങ്ങിയ ചിത്രങ്ങൾ പതി ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. ഒരു ടണൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ്. പെരുമാറിച്ചോട്ടോ. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. കണ്ണൂരെത്തി, വെളുക്കുന്നേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ടില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല. ഈ രാത്രിയിൽ മകൻ ഉറക്കമിളക്കുകയാണ്. അവൻ ആഹാരം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ അവൻ്റെ അച്ഛൻ ആഹാരം കഴിക്കുന്നത്? ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരി അടിയിൽ വരച്ച്, ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന വെളുക്കുന്നതാണ്. വെള്ളായപ്പൻ്റെ മനസ്സിൽ ആ പുലരിക്ക് ഭംഗിയില്ല, കാരണമുണ്ട്. ഒരു പുലരി എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷയായിരിക്കുമല്ലോ, അങ്ങനെയൊന്നും വെള്ളായപ്പനില്ല. തീവണ്ടി ആഫീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണമെന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. ചോദിക്കൂല. അവിടെ എവിടെയാണ് കുട്ടികളെ നോക്കി, തീവണ്ടി ആഫീസിൻ്റെ മുറ്റത്ത് കുതിര അന്ന് കുതിരവണ്ടിയൊക്കെ ഉണ്ട്, പഴയ കാലമാണ്. അപ്പോൾ ആ കുതിരവണ്ടിക്കാരും വെള്ള ഏ വണ്ടി വണ്ടി വേണോ എന്നാരും ചോദിച്ചില്ല. എന്താ കാര്യം? ഈ ഒരു ഒറ്റ മുണ്ട് കൊടുത്ത് തോളത്തൊരു തോർത്ത് വിട്ടേക്കണ മനുഷ്യൻ കണ്ടറിയില്ല അയാളുടെ ഈ കാശില്ല. അതുകൊണ്ട് ആരും ചോദിച്ചില്ല വണ്ടി വേണം. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി? ജയിലിലേക്ക് പോവാനാണ്. എതിലെയാ പോകണ്ടേ? ആരോ ചിരിച്ചിരിക്കൂലോ. കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കാർന്നോര് വെളുപ്പാൻ കാലത്ത് ഒന്ന് ചോദിക്കണം ജയിലിലേക്ക് പോണ വഴിയാണ്. ജയിലിലേക്ക് പോണ വഴി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ആരെങ്കിലും കൊല്ലുമോ മോഷ്ടിക്കുക ചെയ്താൽ മതി, നമ്മളവിടെ കൊണ്ടുവന്ന് എത്തിക്കും. ഇതെന്താണ് നേരം വിളിക്കണമെങ്കിൽ ഒരു കാന്തോ എന്ന് ചോദിക്കും, ജയിലിലേക്ക് എവിടെ ഇതിലൂടെയാ വഴിയുന്നു. ആരോ ചിരിച്ചു, അതാ ചിരിച്ചത്. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു, കാരണവരെ കട്ടാൽ മതി ജയിലിലെത്തിച്ച്. അവർക്കറിയില്ലല്ലോ എന്തിനാ വെള്ളായപ്പൻ പോകുന്നു. അപരിചിതരുടെ സ്വരങ്ങൾ അടിയിൽ വരയ്ക്കേ, പഠനസന്ദർഭം എഴുതേണ്ടി വരും. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി. അതെ, വീണ്ടും കൊലക്കയം. എന്താ കാര്യം? അങ്ങനെ ഒരു കാര്യത്തിനാണോ വെള്ളായപ്പൻ പോകുന്നത്? അതുകൊണ്ടാണ്. വെള്ളായപ്പന് ശ്വാസം മുട്ടി. കഴുത്തിൽ കൊലക്കയർ വീണാൽ ഏതവസ്ഥയുണ്ടാകും? അപരിചിതർ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ വെള്ളായപ്പൻ്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നതുപോലെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. ഏതായാലും ആരോ ഒരാൾ വഴി പറഞ്ഞു കൊടുത്തു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ അടിയിൽ വരയ്ക്ക്, കാവ്യാത്മക ഗദ്യഭാഷ. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. പതുക്കെ പതുക്കെ നേരം വിളിച്ച് വരും കേട്ടോ. കാക്ക കരയുന്നുണ്ട്. ബലിയിടുമ്പോൾ കാക്ക വന്ന് ചോറ് തിന്നണമെന്നാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ. അങ്ങനെ വെച്ചാൽ പരേതാത്മാവ്, മരിച്ചുപോയ ആളുടെ ആത്മാവ് കാക്കയിൽ ഇരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. ജയിലിലേക്ക് പോവാം, അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അയാളെ അറിയാണ്ട് കയറ്റി വിടാൻ പറ്റും. എങ്ങട്ടായി രാവിലെ നേരം വിളിക്കുമ്പോൾ ദൈവം നിൽക്കുന്നു ഒരു കാർന്നു നേരെ കയറുവാണ് ജയിലിലേക്ക്. വെള്ളായപ്പൻ വെങ്ങി പരിങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായത അയാൾക്ക് അറിയില്ല. അവിടുത്തെ രീതിക്ക് ജയിലിലെ രീതികൾ ഒരു നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലെ അഴിച്ചു. മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലം അങ്ങനെ പൊതിഞ്ഞു കെട്ടി തുണിയിലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഇങ്ങനെ മുണ്ടിൻ്റെ കോന്തലെ അത് എടുത്ത് കൊടുത്തു. മഞ്ഞ കടലാസാണ്, അത് ഗവൺമെൻറ് കടലാസാണ്, അത് ചുരുണ്ടൊക്കെ പോയത്. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് ജയിലിന് അകത്ത്. എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു, ആഫീസ് തുറക്കട്ടെ. ഇതെന്താണ് നേരം വിളിക്കണമെന്ന്? എന്ത് സമയം? 10 മണിക്ക് കഴിയും ഓഫീസ് തുറക്കാനായിട്ട്. ജയിലിൻ്റെ ആണെന്ന് പറഞ്ഞ കാര്യമുണ്ടാ? കുറച്ചു നേരം നിൽക്കി. ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ
എന്നാൽ ഈ വന്നേക്കണ ആൾ എന്തിനാ വന്നേക്കണെന്ന് അറിയണമല്ലോ. അത് ആദ്യം മുതലുള്ള ശീലമാണ്. പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരൻ്റെ മുഖം പൊടുന്നനെ കനിമുറ്റതായി. എന്താ അത് കാണട്ടെ. മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അയാളും വല്ലാതായി. അയാളുടെ മുഖത്ത് ദയ. നാളെയാണല്ലേ, പാറാവുകാരൻ പറഞ്ഞു. എക്കി പിടിയില്ല, വായിക്കാറിയില്ലേ, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസിൽ എന്താണ് എഴുതിയിരിക്കണത്? ആവ കടലാസിനകത്ത് എന്താണ് എഴുതിയേക്കണത് എനിക്കറിയാൻ മേല. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. പകച്ചുപോയി തന്നെ, വെള്ളായപ്പൻ പറഞ്ഞു. കാർന്നോര് ഇവിടെ ഇരിക്കും. ഓ, ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു. അമ്പലത്തിലെ അടി വരയ്ക്കട്ടോ, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. ജയിലാണ്, അമ്പലത്തിൽ നമ്മൾ തൊഴാൻ ചെല്ലുന്ന സമയത്ത് നട അടച്ചേക്കുവാണെങ്കിൽ ആ നട തുറക്കുന്നത് വരെ നമ്മളിങ്ങനെ കൈകൂപ്പി തൊഴുത് പിടിച്ച് നിൽക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ, അതുപോലെ ജയിലധികാരികളുടെ അനുഗ്രഹം കിട്ടാൻ. അവർ വരുന്ന സമയം നോക്കി നിൽക്കണ്ടേ, അവരധികാരികളാണ്. കാർന്നവർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. കാർന്നവർക്ക് ചായ വേണ്ട, കൊണ്ടുവന്ന് പുതുച്ചോറ് കഴിച്ചിട്ടില്ല. എൻ്റെ മകൻ ഈ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ചോറ് പൊതിയിൽ കൈവയ്ക്കുമ്പോൾ മകനെക്കുറിച്ച് ഓർത്ത്, ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ മകനെക്കുറിച്ച് ഓർത്ത്. കാരണം മകൻ ഉറങ്ങിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല, ഉണർന്നിട്ടുമില്ല. ഉറങ്ങിയാലല്ലേ ഉണരുള്ളൂ. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിലെ പറഞ്ഞു. മകനെ, ഈ പൊതിച്ചോറ് നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ആകെപ്പാടെയുള്ളത്, എടോ ആ ചോറ് ഒരു ദിവസം കഴിഞ്ഞ് ചീത്തയായി പോയില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പാഥേയം പൊതിച്ചോറ് പുളിച്ചു. നമ്മൾ വലിക്കുക എന്നൊക്കെ പറയുക, ചീത്തയായി പോയത്. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. കുട്ടികളെ, നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. വെയിലിന് കട്ടിവെച്ചു, ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. ആ, എല്ലാം ശരിയായി. സെക്യൂരിറ്റി വന്നു, പോലീസുകാർ വന്നു, അവിടെ വളരെ ജീവൻ വെച്ചു. ശബ്ദമായി തടവറ സജീവമായി. അതെ, കുറ്റവാളികളെ അടയ്ക്കുന്ന സ്ഥലമൊക്കെ എല്ലാം ശബ്ദം വെച്ചു, ജീവനുള്ളതായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചയ സ്വരങ്ങൾ. ഈ സ്വരങ്ങളൊന്നും വെള്ളായപ്പന് പരിചയമില്ല. വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ, കൊലക്കയറുകൾ ഒക്കെ ശരിയായി. കൊലക്കയറിന് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ആരാചാരം എന്ന് പറയും. കൊലക്കയറിൽ കഴുത്ത് വെപ്പിക്കുന്ന ഒരാളുണ്ട്, ആ ആൾക്ക് ആ കുറ്റവാളിയോട് ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ആ കൊലക്കയറിന് ദേഷ്യമുണ്ടോ? നോക്കി കുട്ടികളെ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. അതെ, വെള്ളായപ്പൻ്റെ കഴുത്തിൽ കൊലക്കയറും മുറുകുന്ന അവസ്ഥ അനുഭവിക്കുകയാണ്. വെയിലിന് ചൂട് കൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ, വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. കാത്തിരുന്നല്ലേ പറ്റുള്ളൂ. നീണ്ട നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പം നേരെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്തിടുന്ന അടി വരച്ച് കണ്ടോ, ഭാഷയാണ് ഭാഷ, ഭാഷയുടെ ശക്തി കണ്ടോ കുട്ടികൾ. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത് കിടന്ന അഴികൾ ജയിലാണ്. ജയിലിൻ്റെ ഉൾവശത്തിലെ ഉൾവശം, അതിലെവിടെയാണ്
വെളിച്ചം സൂര്യപ്രകാശം കടന്നു കയറുക കുട്ടികൾ. ജയിലിലടയ്ക്കപ്പെട്ട ജയിൽ പുള്ളികളുടെ ജീവിതത്തിലും എവിടെയാണ് വെളിച്ചം? ആ ഇടനാഴികളിലൊന്നും വെളിച്ചമില്ല, പ്രതീക്ഷയില്ല, ജീവിതമില്ല. ഇത്രയും ഇന്ന്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പാഠഭാഗമൊന്ന് വായിക്കുക. അതെ, നാം ഇപ്പോൾ വെള്ളായപ്പൻ്റെ മകൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. താങ്ക് യു ചിൽഡ്രൻ, സീ യു.